internal check with regard to various transactions. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻസിൽ ഇന്റേണൽ ചെക്ക് നടത്തണം എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതായത് അവിടെ ഫ്രോഡിനും മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ട്രാൻസാക്ഷനും ചാൻസ് ഉണ്ട് അല്ലേ? ആ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴും പേയ്മെൻറ്റ് നടത്തുമ്പോഴും ഫ്രോഡോ മിസ് അപ്രോപ്രിയേഷനോ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് ഇന്റേണൽ ചെക്ക് നടത്തണം എന്നുള്ളത്. അപ്പം നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് പറയാം. സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ആണ്, നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് കേട്ടോ. ക്യാഷ് റിസീപ്റ്റ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് വായിക്കാതെ വിടരുത് കേട്ടോ. അപ്പം ആദ്യം പറയുകയാണ്, ദേർ ഷുഡ് ബി സെപ്പറേറ്റ് ക്യാഷിയർ ടു ഡീൽ വിത്ത് ദ റിസീപ്റ്റ് ഓഫ് ക്യാഷ്. ക്യാഷ് റിസീപ്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ക്യാഷിയർ വേണം. തോന്നിയ പോലെ പലരും ഡീൽ ചെയ്യരുത്, ഒരു സെപ്പറേറ്റ് ക്യാഷിയർ വേണം. ഓക്കെ, ഇനി ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അവർ അപ്പം തന്നെ ക്യാഷ് ഡയറിയിൽ അല്ലെങ്കിൽ റഫ് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യണം. എന്ത് ക്യാഷ് റിസീവ് ചെയ്താലും മെമ്മറിയിൽ വെച്ചാൽ പോരാ, ഓർമ്മ വെച്ചാൽ പോരാ, അവരപ്പം തന്നെ അത് എഴുതി വെക്കണം. ക്യാഷ് ഡയറിയിലോ അല്ലെങ്കിൽ റഫ് ക്യാഷ് ബുക്കിലോ എഴുതി വെക്കണം. ഓക്കെ, അപ്പം ആദ്യത്തെ എന്താണ്, സെപ്പറേറ്റ് ക്യാഷിയർ വേണം. രണ്ടാമത്തെ, റിസീവ് ചെയ്താൽ അപ്പം തന്നെ അവർ എഴുതി വെക്കണം, എൻ്റർ ചെയ്യണം. ഓക്കെ, ദെൻ ദ ലെറ്റർ കണ്ടെയ്നിങ് റെമിറ്റൻസ് ചെക്ക് ഡ്രാഫ്റ്റ് പോസ്റ്റൽ ഓർഡർ എക്സെട്ര മസ്റ്റ് ബി ഓപ്പൺ ബൈ റെസ്പോൺസിബിൾ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞത്? അതായത് ചെക്കോ ഡ്രാഫ്റ്റ് പോസ്റ്റൽ ഓർഡർ ഇതെല്ലാം റെമിറ്റ് ചെയ്യുന്ന സമയത്ത് അത് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അപ്പം തന്നെ അതിൻ്റെ എൻട്രീസ് രജിസ്റ്ററിൽ നടത്തുകയും വേണം. ഇനി എല്ലാ ചെക്സും പോസ്റ്റൽ ഓർഡേഴ്സും ഡ്രാഫ്റ്റും ഒക്കെ നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഓൺലി, അതായത് ആരുടെ പേരിലാണോ അവർക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിനെയാണ് പറയുക നോട്ട് നെഗോഷ്യബിൾ. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞതാണ് മിയർ ട്രാൻസ്ഫർ, അതിൻ്റെ ഓണർഷിപ്പ് മാറ്റാൻ പറ്റുന്നത്, അതാണ് നെഗോഷ്യബിൾ. അപ്പം നമ്മൾ എന്താ എഴുതുന്നതാണ് പറയുന്നത്, നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയിന്ന് എഴുതണം. അതായത് ആരുടെ പേരിലാണോ അതിൽ എഴുതിയിട്ടുള്ളത് ആ ചെക്കിൽ അല്ലെങ്കിൽ പോസ്റ്റൽ ഓർഡറിൽ ഉള്ള പേരിന് മാത്രം, അവർക്ക് മാത്രം അത് റിസീവ് ചെയ്യുക, അവർ മാത്രം എമൗണ്ട് കിട്ടുക, അതിനെയാണ് നോട്ട് നെഗോഷ്യബിൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേ ഓൺലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഓൾ റിസീപ്റ്റ്സ് ഷുഡ് ബി ബാങ്ക്ഡ് ഡെയിലി. അതായത് എത്ര എമൗണ്ട് ഒരു ദിവസം കിട്ടിയാലും അന്ന് വൈകിട്ട് ക്ലോസ് ചെയ്യുന്നതിനേക്കാട്ട് മുൻപ്, ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിനേക്കാട്ട് മുൻപ് ആ ബാങ്കിൽ കൊണ്ട് അത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ദെൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ബാങ്ക് ആൻഡ് ക്യാഷ് ബാലൻസ് റീകൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും കൃത്യമാണ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി when cash is received after the close of banking hours and kept in the locker of the business, a separate entry should be made in the register of late remittance. അതായത് ബാങ്കിങ് അവേഴ്സിന് ശേഷം എന്തെങ്കിലും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അത് ലോക്കറിൽ കീപ്പ് ചെയ്യണം, എന്നിട്ട് ലേറ്റ് റെമിറ്റൻസ് വൈകി കിട്ടി എന്ന് പറഞ്ഞിട്ട് രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ ഓൾ ക്യാഷ് റിസീപ്റ്റ് ഷുഡ് ബി അക്നോളജ്ഡ് ബൈ മീൻസ് ഓഫ് പ്രിൻറ്റഡ് റിസീപ്റ്റ്. എന്ത് ക്യാഷ് കിട്ടിയാലും അത് വാങ്ങിച്ചു വയ്ക്കുക മാത്രമല്ല, അതിനൊപ്പം തന്നെ പ്രിൻറ്റഡ് റിസീപ്റ്റ് ഇഷ്യൂ ചെയ്യണം. ദെൻ ഓൾ അൺയൂസ്ഡ് റിസീപ്റ്റ് ബുക്ക് ഷുഡ് ബി കെപ്റ്റ് ഇൻ സേഫ് കസ്റ്റഡി ഓഫ് ദ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. അതായത് എന്തെങ്കിലും അൺയൂസ്ഡ് ആയിട്ടുള്ള റിസീപ്റ്റിൻ്റെ ബുക്കിൽ എന്തെങ്കിലും അൺയൂസ്ഡ് ആയിട്ടുള്ള റിസീപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സെപ്പറേറ്റ് രജിസ്റ്റർ ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് റിസീപ്റ്റ് ബുക്ക് പ്രിൻറ്റ് ആൻഡ് ഇഷ്യൂ ടു ദ ക്യാഷിയർ മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. അതായത് റിസീപ്റ്റ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റഡ് ആൻഡ് ഇഷ്യൂ ടു ദ ക്യാഷിയർ ഇതെല്ലാത്തിനെയും സെപ്പറേറ്റ് രജിസ്റ്റർ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ദെൻ സ്പോയിൽഡ് ഓർ ക്യാൻസൽഡ് റിസീപ്റ്റ് ഷുഡ് നോട്ട് ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദ റിസീപ്റ്റ് ബുക്ക് ബട്ട് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ദ കൗണ്ടർ ഫോൾ വിത്ത് ദ മാർക്ക് ക്യാൻസൽഡ് ആൻഡ് അറ്റസ്റ്റഡ് ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. അതായത് എന്തെങ്കിലും റിസീപ്റ്റ് ക്യാൻസൽ ആയതോ അല്ലെങ്കിൽ നാശമായതോ സ്പോയിലായതോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്
ഫോളിയോയിൽ അറ്റാച്ച് ചെയ്യണം, എന്നിട്ട് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ മാർക്ക് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി വെക്കണം, അല്ലെങ്കിൽ എന്താ സീൽ വെക്കണം, എന്നിട്ട് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ദെൻ ഓൾ കസ്റ്റമേഴ്സ് ഷുഡ് ബി റിക്വസ്റ്റഡ് ടു മേക്ക് പേയ്മെൻറ്റ് ബൈ ക്രോസ്ഡ് ചെക്ക്. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചെക്കിൻ്റെ ബാക്കിൽ ക്രോസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അതിനെയാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുക. അക്കൗണ്ട് പേ ഓൺലി ആയിട്ടുള്ള ചെക്ക് വേണം കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് റിസീപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ എ പ്രോപ്പർ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ക്യാഷ് സെയിൽസ് ഷുഡ് ബി ഇൻ ഓപ്പറേഷൻ അണ്ടർ പ്രോപ്പർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ. അതായത് ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വേണം ചെയ്യാനായിട്ട്, പ്രോപ്പർ കൺട്രോളും സൂപ്പർവിഷനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇനിയുണ്ട് പോയിന്റ്സ്, ഇനിയുണ്ട് നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു നോക്കാം. ക്യാഷ് റിസീപ്റ്റ്സ് കിട്ടുമ്പോൾ എന്തൊക്കെ ഇന്റേണൽ ചെക്കിലെ ഗൈഡ് ലൈൻസ്? ഫസ്റ്റ്, ആരാണ് സെപ്പറേറ്റ് ക്യാഷിയർ വേണം റിസീവ് ചെയ്യാൻ, എന്നിട്ട് അയാൾ ഒരു റഫ് ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ ക്യാഷ് ഡയറിയിൽ അത് റിസീവ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്തിരിക്കണം. റെമിറ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ലെറ്റർ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിരിക്കണം. എല്ലാ ചെക്കും പോസ്റ്റിലും നോൺ നെഗോഷ്യബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് പേ ആയിരിക്കണം. റിസീപ്റ്റ്സ് എല്ലാ ദിവസവും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ബാങ്കിലെ ബാങ്കിങ് അവേഴ്സിന് ശേഷം ക്യാഷ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലോക്കറിൽ സൂക്ഷിച്ചിട്ട് ലേറ്റ് റെമിറ്റൻസ് എന്ന് പറഞ്ഞ് രജിസ്റ്ററിൽ എൻട്രി നടത്തിയിരിക്കണം. എല്ലാ ക്യാഷ് റിസീപ്റ്റ്സും പ്രിൻ്റഡ് റിസീപ്റ്റ് വെച്ച് വേണം ചെയ്യാനായിട്ട്. അൺയൂസ്ഡ് ആയിട്ടുള്ള ക്യാഷ് റിസീപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ സേഫ് കസ്റ്റഡിയിൽ വയ്ക്കണം. ദെൻ റിസീപ്റ്റ് ബുക്ക്, പ്രിൻ്റഡ് ആൻഡ് ഇഷ്യൂ ടു ദ ക്യാഷിയർ, ഇതെല്ലാം സെപ്പറേറ്റ് രജിസ്റ്ററിൽ കാണിച്ചിരിക്കണം. റെസ്പോൺസിബിൾ ഒഫീഷ്യൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ദെൻ സ്പോയിൽഡ് അല്ലെങ്കിൽ ക്യാൻസൽഡ് കോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ദെൻ ക്രോസ്ഡ് ചെക്ക് വേണം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. പ്രോപ്പർ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ക്യാഷ് സെയിൽസ് ഉണ്ടായിരിക്കണം. സൂപ്പർവിഷൻ ആൻഡ് പ്രോപ്പർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോളും ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ക്യാഷ് റിസീപ്റ്റിൽ. ഇനിയും പോയിന്റ്സ് ഉണ്ട് നമുക്ക് പറയാം. ദർ ഷുഡ് ബി സെപ്പറേറ്റ് അറേഞ്ച്മെൻറ്റ് ഫോർ ദ കസ്റ്റഡി ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബിൽ റിസീവ്ഡ്. അതായത് ബിൽസ് റിസീവബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കസ്റ്റഡിയിൽ വെക്കണം, ട്രീറ്റ് ചെയ്യണം. ദെൻ ബിഫോർ ക്യാഷ് ഈസ് kept inside the vault of cashier, the responsible officer must check the total of cash and tally it with the daily total of receipt. അപ്പോൾ കൃത്യമായിട്ട് ക്യാഷിയറിൻ്റെ കയ്യിൽ നിന്ന് ആ എമൗണ്ട് വാങ്ങിക്കുന്ന സമയത്ത്, അയാൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കണം ടോട്ടൽ റിസീപ്റ്റും, അത് അത് പ്രകാരം ഉള്ള എമൗണ്ട് ടോട്ടൽ ക്യാഷ് കയ്യിലുണ്ടോ എന്നുള്ളത് ഫിസിക്കലി ചെക്ക് ചെയ്യണം. ദെൻ ക്യാഷ് റിക്വയർഡ് ഫോർ പേയ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൺ ഔട്ട് ഫ്രം ദ ക്യാഷ് റിസീപ്റ്റ്സ്, ഇറ്റ് ഷുഡ് ബി വിഡ്രോൺ സെപ്പറേറ്റ്ലി ഫ്രം ദ ബാങ്ക് ബൈ മീൻസ് ഓഫ് ചെക്ക്. അതായത് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്യാഷ്, ഈ ക്യാഷ് റിസീപ്റ്റ്സിന് എടുക്കാൻ പാടില്ല, അത് ബാങ്കിൽ പോയിട്ട് ചെക്ക് കൊടുത്തിട്ട് വേണം ക്യാഷ് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് എടുക്കാൻ വേണ്ടി, അല്ലാണ്ട് റിസീപ്റ്റ്സിന് എടുത്ത് പേയ്മെൻറ്റ് നടത്താൻ പാടില്ല. ഇനി അണ്ടർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം, പാസ്വേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ക്യാഷ് റിസീപ്റ്റിലുള്ളത്. നെക്സ്റ്റ് ആണ് ക്യാഷ് സെയിൽസ്. ഇതും കൂടെ നമുക്കൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്കറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാഷ് കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മുടെ റവന്യൂ എങ്ങനെയാണ്, ക്യാഷ് സെയിൽ നടത്തുമ്പോഴാണ്. അപ്പോൾ ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ അത് പലതരത്തിലാവാം. ഓവർ ദ കൗണ്ടർ, ഓവർ ദ കൗണ്ടർ ആവാം, ട്രാവലിംഗ് ഏജൻ്റ് ആവാം, ട്രാവലിംഗ് ഏജൻ്റ് വഴി, അതായത് കമ്മീഷൻ ഏജൻ്റ് വഴി സെയിൽസ് നടത്താം. പോസ്റ്റൽ സെയിൽസ്, അതായത് ഓർഡർ ചെയ്തിട്ട് പോസ്റ്റലിൽ അയച്ചു കൊടുക്കാം, ഓൺലൈൻ ട്രേഡിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് ക്യാഷ് സെയിൽ. ഫസ്റ്റ് വൺ ആണ് സെയിൽസ് ഓവർ ദ കൗണ്ടർ. അതായത് ആളുകൾ വന്നിട്ട് സെപ്പറേറ്റ് സെയിൽസ് മാൻ അപ്പോയിൻറ്റ് ആളുകൾ വന്ന് വാങ്ങിക്കില്ലേ, അതാണ് കേട്ടോ. അതായത് ഓരോ കൗണ്ടറിലും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്യാഷ് സെയിൽ നടത്താൻ പോകാം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കൗണ്ടറിലും ഓരോ സെപ്പറേറ്റ് സെയിൽസ് മാനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ആ ഒരു സെയിൽസ്മാന് ഓരോ സെയിൽസ്മാനും സെപ്പറേറ്റ് നമ്പർ അല്ലെങ്കിൽ വാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ ഡിഫറെൻ്റ് കൗണ്ടേഴ്സിൽ ഡിഫറെൻറ്റ് നമ്പർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ സെയിൽസ്മാനും അവർ സെയിൽ നടത്തിയാൽ മാത്രം പോരാ, സെയിൽസ് മെമ്മോ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് മെമ്മോ ബുക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവണം. അതിന് 4 കോപ്പി വേണമെന്ന്, അത് പ്രിൻ്റഡ് ആയിരിക്കണം, സീരിയലി നമ്പേർഡ് ആയിരിക്കണം. ദെൻ ഈസി റെക്കഗ്നേഷന് വേണ്ടിയിട്ട്, റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെയിൽസ് മെമ്മോ ബുക്ക് ഡിഫറെൻറ്റ് കൗണ്ടറിൽ
ഡിഫറെൻറ്റ് കളേഴ്സിൽ, അതായത് പല സ്ഥലങ്ങളിൽ കൊടുക്കാനുള്ളതിന് പല കളറ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ക്യാഷ് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ, ഒരു കൗണ്ടറിൽ നടന്നു കഴിഞ്ഞാൽ സെയിൽസ്മാൻ ഒരു നാല് കോപ്പി, ക്യാഷ് മെമ്മോയുടെ നാല് കോപ്പി പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട് വേറെ ചാപ്റ്ററിൽ. അതായത് ക്യാഷ് മെമ്മോയുടെ മൂന്ന് കോപ്പി എന്നിട്ട് കസ്റ്റമറിന് കൊടുക്കണം, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലൊരു കോപ്പി കൗണ്ടർ സെയിൽസ്മാൻ കീപ്പ് ചെയ്യും, അയാളുടെ ഡെയിലി ക്യാഷ് സെയിൽസ് ഷീറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് മെമ്മോ പ്രിപ്പയർ ചെയ്യുന്നത് കൗണ്ടർ സെയിൽസ്മാൻ ആണ്. എന്നിട്ടത് അനദർ ഒഫീഷ്യൽ അത് ചെക്ക് ചെയ്യും, പ്രൈസ് കൃത്യമല്ലേ ചാർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് എന്നിട്ടാണ് അവരത് കൗണ്ടറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ത്രീ കോപ്പീസ് ഓഫ് ക്യാഷ് മെമ്മോ കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവരുടെ അടുത്ത് പറയും ക്യാഷ് പോയിന്റിൽ പോയിട്ട്, ക്യാഷിയറിന് പോയിട്ട് പൈസ അടയ്ക്കാൻ. നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അല്ലേ? എന്നിട്ട് ക്യാഷിയർ ഈ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഈ മൂന്ന് കോപ്പി വാങ്ങിച്ചിട്ട് അത് ചെക്ക് ചെയ്യും, എന്നിട്ട് കറക്റ്റ് അല്ലേ പ്രൈസും എല്ലാ കാര്യങ്ങളും കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കും. എന്നിട്ട് എങ്ങനെയാണ് അത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ ക്യാഷ് ആണോ അതോ സ്വൈപ്പ് ചെയ്യാണോ എന്താണെന്നുള്ള, കാർഡാണോ എന്താണെന്നുള്ളത് നോക്കും. എന്നിട്ട് ക്യാഷിയർ വൺ കോപ്പി ക്യാഷിയർ എടുത്ത് വയ്ക്കും, എന്നിട്ട് ബാക്കി രണ്ട് കോപ്പി എന്ത് ചെയ്യും, ഈ ഒരു കസ്റ്റമറിന് തിരിച്ചു കൊടുക്കും, ക്യാഷ് റിസീവ്ഡ് അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കും. ഇനി ആ സമയത്ത് ഗുഡ്സ് ഡെലിവറി പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോൾ കസ്റ്റമർ ആ രണ്ട് കോപ്പി ക്യാഷ് മെമ്മോയുടെ രണ്ട് കോപ്പി കസ്റ്റമറിൻ്റെ കയ്യിലുണ്ടല്ലോ, അതിൽ ഒരു കോപ്പി ആ കസ്റ്റമർ ആർക്ക് കൊടുക്കും, ഡെലിവറി കൗണ്ടറിൽ. സാധനങ്ങൾ വാങ്ങിക്കാനല്ലേ പോയിക്കുന്നത്, അപ്പോൾ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഡെലിവറി കൗണ്ടറിൽ കൊടുക്കും. ഒറിജിനൽ കോപ്പി കസ്റ്റമർ ഗുഡ്സ് ഡെലിവേർഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡെലിവറി കൗണ്ടറിലുള്ള ആൾ ഒരു ഒരു കോപ്പി ഒറിജിനൽ കോപ്പി ഗുഡ്സ് ഡെലിവേർഡ് ഗുഡ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിന് ഹാൻഡ് ഓവർ ചെയ്യും. ഫോർത്ത് കോപ്പി ആ ഒരു ഡെലിവറി കൗണ്ടറുകാർ എടുത്തു വയ്ക്കുക. അപ്പോൾ ഒരു കോപ്പി സെയിൽസ്മാൻ, രണ്ടാമത്തെ കോപ്പി ക്യാഷിയർ, മൂന്നാമത്തെ കോപ്പി കസ്റ്റമറിൻ്റെ കയ്യിൽ, നാലാമത്തെ കോപ്പി ഈ ഡെലിവറി കൗണ്ടറിൽ. അപ്പോൾ അങ്ങനെയാണ് നാല് കോപ്പികൾ വന്നത്, പലതും പല കളറിലാവുന്നത്. ഇനി ആ ഒരു ദിവസം, ഇത് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൗണ്ടർ സെയിൽസ്മാൻ അറ്റ് എൻഡ് ഓഫ് ദി ഇയർ, ക്യാഷിയർ അതുപോലെ ഡെലിവറി കൗണ്ടറിലുള്ള ആൾ എല്ലാവരും സമ്മറീസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ സമ്മറി ജനറൽ മാനേജറിന് അല്ലെങ്കിൽ ഓഫീസറിന് വെരിഫിക്കേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. മൂന്ന് പേരും സെയിം ട്രാൻസാക്ഷൻ അല്ലേ ഡീൽ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ മൂന്ന് പേരുടെ സമ്മറിയും ടാലി ആവും, ഈക്വലാവും. എന്നാൽ അപ്പോഴാണ് നമ്മുടെ അക്കൗണ്ട്സ് കറക്റ്റ് ആവുള്ളൂ. ഇനി ടോട്ടൽ ക്യാഷ് റിസീവ്ഡ് ബൈ ക്യാഷിയർ അവർ ആ സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിലെ ബാങ്കിൽ റെമിറ്റ് ചെയ്യും. എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഈ ഒരു ടോട്ടലിങ്ങിൽ എന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി അത് എൻക്വയറി ചെയ്ത് അത് കറക്റ്റ് ചെയ്യും. ടോട്ടൽ ഓഫ് ക്യാഷ് ബുക്ക് ക്യാഷ് സെയിൽസ് എൻറ്റേർഡ് ഇൻ ദ ജനറൽ ക്യാഷ് ബുക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് ക്യാഷ് സെയിൽസ് ഷീറ്റ് ആൻഡ് സമ്മറി ഷീറ്റ്. ഇതിൻ്റെ ബേസിലാണ് ജനറൽ ക്യാഷ് ബുക്കിലെ ക്യാഷ് സെയിലിൻ്റെ ടോട്ടൽ എമൗണ്ട് റെക്കോർഡ് ചെയ്യുക. ഇനി ബിഗ് ബിസിനസ് ഹൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് റെക്കോർഡിംഗ് മെഷീൻസ് യൂസ് ചെയ്യും. ഇനി ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ബൈ ദ മെഷീൻ, അതായത് ക്യാഷ് എണ്ണ മെഷീനൊക്കെ ഇല്ലേ, അതും ആക്ച്വലി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് തമ്മിൽ വെരിഫൈ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതാണ്, ഹെഡിങ് മറന്നു പോകരുത്, ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് തന്നെ സെയിൽസ് ഓവർ ദ കൗണ്ടർ ആണ്, സാധനങ്ങൾ വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഏജൻറ്റ് വഴി, അതായത് കമ്മീഷൻ ഏജൻറ്റ് ഇല്ലേ സെയിൽസ്മാൻ, അവർ ട്രാവൽ ചെയ്തിട്ട് സാധനങ്ങൾ കൊണ്ടുകൊടുക്കില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ബിഗ് ബിസിനസ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവരൊരു ട്രാവലിംഗ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. എന്നിട്ട് അവർ സെയിലിന് വേണ്ടിയിട്ടാണ് മെഡിസിൻ, ഇലക്ട്രിക്കൽ ഗുഡ്സ്, സ്പെയർ പാർട്ട്, ഗ്ലാസ് വെയർ, പെയിൻറ്റ്, സ്റ്റേഷനറി ഐറ്റം, പമ്പ്സ്, ഇതൊന്നും നമ്മൾ ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകാർ ഓരോ കടകളിൽ ഓരോ സെയിൽസ്മാനെ വിടില്ലേ, അവർ ഓർഡർ എടുത്തിട്ട് സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ നമുക്കറിയാം അല്ലേ, കണ്ടിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അവർ ന്യൂ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് കളക്ട് ചെയ്യും. ഇനി ഡെപ്റ്റ് മുൻപത്തെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മുൻപത്തെ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യും. ഇനി കസ്റ്റമർ ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ ഓഫീസ് ഹെഡിലേക്ക് ആ ബാക്കി എത്ര എമൗണ്ട് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് റെമിറ്റ് ചെയ്യും. ഇനി ഗുഡ് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ വേണം, കാരണം ഇവിടെ സെയിൽസ്മാൻ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ട്രാവലിംഗ് സെയിൽസ്മാൻ ആണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ട്രാവലിംഗ് സെയിൽസ്മാൻ ഷുഡ് നോട്ട് ബി അലൗഡ് ടു കളക്ട് ക്യാഷ് ഫ്രം കസ്റ്റമർ.
ട്രാവലിംഗ് സെയിൽസ്മാൻ ഓർഡർ എടുക്കുക, സാധനങ്ങൾ കൊണ്ടുകൊടുക്കുക, അത്രയും കാര്യങ്ങൾ മതി. അല്ലാണ്ട് അവരൊരിക്കലും കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ അനുവദിക്കരുത്. എന്താ പറഞ്ഞത്, അവരെ ഒരിക്കലും ക്യാഷ് കളക്ട് ചെയ്യരുത്. കസ്റ്റമർ ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ ഹെഡ് ഓഫീസിലേക്ക് വേണം ക്യാഷ് റിമിറ്റ് ചെയ്യാൻ. ഓക്കെ, ട്രാവലിംഗ് സെയിൽസ്മാൻ ഷുഡ് നോട്ട് ബി അലൗഡ് ടു മീറ്റ് ഔട്ട് എനി എക്സ്പെൻഡിച്ചർ ഓർ കമ്മീഷൻ ഇൻ കണക്ഷൻ വിത്ത് സെയിൽസ് ഓർ ഔട്ട് ഓഫ് സെയിൽസ് എമൗണ്ട് കളക്ടഡ് ഫ്രം ദ കസ്റ്റമർ. അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഇല്ലേ, അതിൽ നിന്ന് അവരവരുടെ എക്സ്പെൻഡിച്ചർ ആയിട്ടോ ചിലവിനോ അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ ഒരു എമൗണ്ടും എടുക്കരുത്. ഓക്കെ, ഈസ് ദിയർ അലൗഡ് ടു കളക്ട് എമൗണ്ട് ഫ്രം കസ്റ്റമർ, ദേ മസ്റ്റ് ബി പ്രൊവൈഡ് വിത്ത് എ പ്രീ നമ്പേർഡ് റഫ് റിസീപ്റ്റ് ബുക്ക് ഓർ ടെമ്പററി റിസീപ്റ്റ് ബുക്ക്. അപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ എന്തെങ്കിലും എമൗണ്ട് ഈ ഒരു ട്രാവലിംഗ് ഏജൻറ്റിന് സെയിൽസ്മാനിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപേ തന്നെ ബിസിനസ്സിൽ നിന്ന് പ്രീ നമ്പർ ചെയ്തിട്ട് മുൻപ് കൂടി നമ്പർ ഇട്ടിട്ട് ഒരു റിസീപ്റ്റ് ബുക്കോ ടെമ്പററി റിസീപ്റ്റ് ബുക്കോ ഉണ്ടോ അതിലെഴുതിയിട്ട് മാത്രം എടുക്കുക, അല്ലാണ്ട് തോന്നിയ പോലെ എടുക്കരുത്. ഫൈനൽ റിസീപ്റ്റ് ഫോർ ക്യാഷ് കളക്ടഡ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ് be issued by head office lana. Then endana, if the customers do not get proper receipt from head office, they should make proper correspondence directly to the head office. ini customer ne head office il ninna paisa koduthittum receipt onum kittittilla ennengil avare salesman edutha alla parayendathu head office la nere arigikanam. traveling agent kruthyamayitte instruction koduthittund ഹെഡ് ഓഫീസിലെ ലോക്കൽ ബാങ്കിൽ കൃത്യമായിട്ട് എമൗണ്ട് കളക്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ സ്ലിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതും അതെ ഈ ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരാൾ പൈസ ഡീൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ് അപ്രോപ്രിയേഷനോ തെറ്റുകളോ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത്. ഇനി ദ ഹെഡ് ഓഫീസ് ഷുഡ് ബി ഇൻഫോംഡ് എബൌട്ട് ബാലൻസ് ഓവർ ഡ്യൂ ബൈ ദ കസ്റ്റമർ. അതായത് കസ്റ്റമറിന് ഇനി എത്ര എമൗണ്ട് കിട്ടാനുണ്ട്, ആ ബാലൻസ് എത്രയാണെന്നുള്ളത് ഹെഡ് ഓഫീസിൽ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. ദെൻ റിമൈൻഡർ ടു ദ കസ്റ്റമർ ഷുഡ് ഓൾസോ ബി സെൻഡ് ബൈ ഹെഡ് ഓഫീസ്. ഇനി കസ്റ്റമറിന് റിമൈൻഡർ സെൻഡ് ചെയ്യുക, അതായത് പൈസ അടയ്ക്കാനായിട്ടുണ്ട്, നിങ്ങൾ തന്നിട്ടില്ല എന്നുള്ള 2 ഡേയ്സിനുള്ളിൽ അടയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം ടുമാറോ ആണ് അല്ലെങ്കിൽ ഇന്നാണ് അങ്ങനെയുള്ള റിമൈൻഡർ കസ്റ്റമറിന് സെൻഡ് ചെയ്യണം. ദെൻ ട്രാവലിംഗ് ഏജൻറ്റ് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് ടു സബ്മിറ്റ് പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് കളക്ഷൻ ടു ദ ഹെഡ് ഓഫീസ്. A responsible officer in the head office must verify the statement submitted by traveling agent. Traveling agent de periodical statement of sales um collection head office ku submit cheyanam. Responsible officer ad verify cheyanam. Next head office la old customers ayite endengil correspondence undennendengil ini avar long time la avadena order onum kittunnilla endengil adellam settle cheyanam. Then traveling agent should not be allowed to continue with the work for a long period in the same area. അതായത് ഒരു സ്ഥലത്ത് തന്നെ കുറേ നാൾ അവരെ വർക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഈ ഒരു ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ളേക്കാൾ കൂടുതൽ സെയിൽസ്മാനും കസ്റ്റമറും തമ്മിൽ റിലേഷൻ വന്ന് അവിടെ മിസ് അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷനുള്ള സാധ്യതയുണ്ട്. സോ ട്രാൻസ്ഫർ ചെയ്യിക്കണം ഫ്രം വൺ ഏരിയ ടു അനദർ. ഇത് ഫ്രോഡ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് പോയിന്റ് കൂടെ നമുക്ക് പറയാനായിട്ട് നിർത്താം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, പോസ്റ്റൽ സെയിൽസോ സെയിൽസ് മെയിൽ അണ്ടർ മെയിൽ ഓർ ഓർഡർ ബിസിനസ് ടെലി മാർക്കറ്റ്. അതായത് നമ്മൾ ഫോണൊക്കെ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുക, അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യില്ലേ, അപ്പോൾ നമുക്ക് പോസ്റ്റലായിട്ടൊക്കെ സാധനങ്ങൾ വരും, പോസ്റ്റലിൽ അല്ലെങ്കിൽ മെയിലിൽ സാധനങ്ങൾ വരില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ പോസ്റ്റൽ സെയിൽസ് എന്ന് പറയാം. അതായത് വീട്ടിൽ കൊണ്ടു തരും, അതായത് മെയിൽ ഓർഡർ ബിസിനസ് ഹൗസ് ആണ് പോസ്റ്റ് വഴിയാണ് ഇത് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, മെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട്. അതായത് പോസ്റ്റലിലാണ് ഇവിടെ ഗുഡ്സ് ഒക്കെ എത്തുന്നത്, പാഴ്സലായിട്ടൊക്കെ വരില്ലേ. ഇനി അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ഗൈഡ് ലൈൻസ് എന്നാണ് പറയുന്നത്, ദർ ഷുഡ് ബി സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായിരിക്കണം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പോസ്റ്റൽ സെയിൽസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു രജിസ്റ്റർ നോൺ ആസ് DPP രജിസ്റ്റർ എന്നാണ് പറയുക, അത് കസ്റ്റമറിൻ്റെ പേര്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, പ്രൈസ്, എമൗണ്ട് റിസീവ്, ഡേറ്റ് ഓഫ് ഡിസ്പാച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ദെൻ റെക്കോർഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് കസ്റ്റമർ എന്തെങ്കിലും ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ കസ്റ്റമറിൻ്റെ കയ്യിൽ എന്തെങ്കിലും അഡ്വാൻസ് കിട്ടുന്നെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ക്യാഷ് VPP സെയിൽസ് പ്രകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിരിക്കണം. ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഒരു ദിവസം കിട്ടുന്നത് എത്രയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ദെൻ VPP രജിസ്റ്റർ റെസ്പോൺസിബിൾ ഓഫീഷ്യൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ദെൻ ഓർഡർ റിസീവ്ഡ് ഫോർ സെയിൽസ് പോസ്റ്റൽ സെയിൽ ഷുഡ് ബി പ്രോപ്പർലി ഫൈൽഡ്. ഇത്രയും കാര്യങ്ങളാണ്.
ഓൺലൈൻ ഇനി അടുത്തെന്ന് പറയുന്നത് പോസ്റ്റിൽ കഴിഞ്ഞാൽ പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ നെറ്റിൽ കൂടെ ബുക്ക് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ ഇ കൊമേഴ്സ് ഇല്ലേ, അതാണ് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ മൊബൈൽ കൊമേഴ്സ്, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. നെറ്റ് മാർക്കറ്റിംഗ്, സൈബർ മാർക്കറ്റിംഗ്, ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് നമുക്ക് ഗുഡ്സ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇനി നമുക്കറിയാമല്ലേ ഇപ്പോൾ എല്ലാം ഫ്ലിപ്കാർട്ടും ആമസോണും അങ്ങനെ അങ്ങനെ ഒരുപാട് കൊമേഴ്സ് സൈറ്റ്സ് ഉണ്ട്, എം കൊമേഴ്സ് സൈറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് ഡിജിറ്റൽ പേയ്മെൻ്റ് ഒക്കെ ആയിരിക്കും അല്ലേ, കാർഡ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഫോൺ പേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്? ഓഡിറ്റ് വെരിഫൈഡ് ലിസ്റ്റ് ഫോൺ. അപ്പോൾ ഈ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ ഈ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും കംപ്ലീറ്റ് ലിസ്റ്റും ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യണം. ദെൻ ക്രെഡിറ്റ് മണി രജിസ്റ്റർ, ക്രെഡിറ്റ് മണി രജിസ്റ്റർ, ദെൻ ക്രെഡിറ്റ് മണി കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ക്രെഡിറ്റ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലേ ക്രിസിൽ കൃത്യമായിട്ട് അവർക്ക് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. ക്രെഡിറ്റ് മണി അതായത് 1 മന്തോ അല്ലെങ്കിൽ 2 മന്തോ പേ കഴിഞ്ഞ് പേ ചെയ്താൽ മതി, ഒരു സർട്ടൻ എമൗണ്ട് ലിമിറ്റ് അവർക്ക് വിതൗട്ട് പേയ്മെൻറ്റ് ഓഫ് മണി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കൃത്യമായിട്ട് ക്രെഡിറ്റ് മണി റിസീവ് ചെയ്യുന്നുണ്ടോ. ദെൻ ഈ മണി റിസീവ് ചെയ്തതിൻ്റെ എമൗണ്ട് എത്രയാണ്, അത് ആ പാസ്ബുക്കിൽ കൃത്യമായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടോ? പാസ്ബുക്കാണ് കേട്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് ഇൻറ്റേർണൽ ചെക്കിൽ. റിസീപ്സിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കണ്ടേ? അതായത് ക്യാഷ് ട്രാൻസാക്ഷനിൽ ക്യാഷ് റിസീപ്റ്റ് ഉണ്ട്, പേയ്മെൻറ്റും ഉണ്ട്. ക്യാഷ് റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇനി ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ക്യാഷ് സെയിൽസിൽ 4 തരത്തിൽ പറഞ്ഞു: സെയിൽസ് ഓർഡർ, സെയിൽസ് ഓവർ ദ കൗണ്ടർ, സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്, പോസ്റ്റൽ സെയിൽസ്, ഓൺലൈൻ ട്രേഡിംഗ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇപ്പം ഇരുന്നിട്ട് ഇതൊന്നും കൂടെ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഏതെങ്കിലും പോയിന്റ് രണ്ടാമത് പറയണമെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് അറ്റൻഡൻസ് എടുക്കണം. അപ്പോൾ ആ സമയം ഒന്ന് വായിച്ചു നോക്കൂ.